ഓണക്കാലം എന്ന് പറയുന്നത് എല്ലാ തരത്തിലും ആവേശം നിറയുന്ന ഒന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ മഹാമാരിക്കാലത്ത് ഓണമെത്തുമ്പോൾ അത് പലവിധം കൊണ്ടും നമ്മളെ അത്രമേൽ സന്തോഷിപ്പിക്കുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഉദാഹരണത്തിന് അവധി. ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് എല്ലാം കൂടി 6-7 ദിവസത്തെ അവധി ഈ ഓണവുമായി ബന്ധപ്പെട്ട് ലഭിക്കാൻ പോവുകയാണ്. പക്ഷേ അങ്ങനെ അവധി കിട്ടുന്നതിൽ സന്തോഷമുണ്ടോ എന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ പറയും, എന്ത് അവധിയായിരുന്നല്ലോ ഇതുവരെ. അപ്പോൾ അവധി ഒരാവേശമല്ലാതായി മാറിയിരിക്കുന്നു. മറ്റത് ഓണത്തിന് അവധി കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് യാത്ര ചെയ്യാൻ, ബന്ധുക്കളെ സന്ദർശിക്കാൻ ഒക്കെയുള്ള ഒരവസരമായിരുന്നു. അതുകൊണ്ട് ഓണത്തിന് കിട്ടുന്ന അവധി എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചും അതൊരു വലിയ വികാരമായിരുന്നു. കുട്ടികളിപ്പോൾ നിരന്തരമായി വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ അവധി എന്ന് പറയുന്നത്, ഓണ അവധി എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളിൽ ഒരു പ്രധാനപ്പെട്ടതായിരുന്നത് ഇന്ന് അത്തരമൊരു ചിന്തയെ അല്ലാതായി മാറിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഓണം അവധി എന്ന് പറയുന്ന ആ ചിന്ത നമ്മളിൽ നിന്ന് തൽക്കാലം കുടിയിറങ്ങിപ്പോയിരിക്കുന്നു എന്ന് അർത്ഥം. മറ്റൊന്ന്, ഓണക്കാലത്ത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു വലിയ ആവേശം ഓണ ലോട്ടറിയാണ്. ഓണം ബമ്പർ, സംസ്ഥാന സർക്കാരിൻ്റെ ലോട്ടറി ടിക്കറ്റ് കഴിഞ്ഞ കുറേ നാളുകളായി അങ്ങനെയാണ്. കഴിഞ്ഞ വർഷം 46 ലക്ഷം ടിക്കറ്റുകളാണ് ഈ ഓണം ബമ്പർ വിറ്റഴിക്കപ്പെട്ടത്. വലിയ കോടിക്കണക്കിന് രൂപ, 10 കോടിയും 12 കോടിയും ഒക്കെ സമ്മാനമായി നൽകുന്ന ലോട്ടറിയാണ്. ആ ലോട്ടറി ടിക്കറ്റ് ഇത്തവണ ഇതുവരെ, അത് പുറത്തിറങ്ങിയിട്ട് ആഴ്ചകളായി, ഇത്തവണ ഇതുവരെ 5 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ മാത്രമാണ് വിറ്റത്. അതായത് ഈ സമയമൊക്കെ ആകുമ്പോൾ നല്ല ഫ്ലോയിൽ ടിക്കറ്റ് വിൽപ്പന നടക്കുന്നതാണ്. പക്ഷേ ആ ഓണ ടിക്കറ്റിനോട് പോലും ആളുകൾക്ക് ഒരു ആഭിമുഖ്യം ഉണ്ടാകട്ടെ, അതൊരു വികാരമായിരുന്നു. അതായത് 46 ലക്ഷം ടിക്കറ്റുകൾ നമ്മുടെ സംസ്ഥാനത്ത് വിറ്റഴിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. 3 കോടി ജനങ്ങളുള്ള ഇടത്ത് 46 ലക്ഷം പേർ ടിക്കറ്റ് വാങ്ങുന്നു, 46 ലക്ഷം ആളുകൾ ടിക്കറ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പൊതുവികാരത്തിൻ്റെ അടയാളമാണ്. സാധാരണ ലോട്ടറി ടിക്കറ്റുകൾ അങ്ങനെ വിൽക്കുന്നില്ല, പക്ഷേ ഈ ഓണം ബമ്പറിന് അങ്ങനെ ഒരു സവിശേഷതയുണ്ടായിരുന്നു. ആ ടിക്കറ്റിനോടുള്ള, ഓണം ബമ്പറിനോടുള്ള ഒരു വികാരവും വിചാരവുമൊക്കെയും കുറഞ്ഞു വരുന്നു. മറ്റൊന്ന്, നമ്മുടെ സാധനങ്ങൾ, തുണിത്തരങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമായിരുന്നു. ഈ തുണിത്തരങ്ങളുടെ വിൽപ്പനയിലും ഗണ്യമായ തോതിലുള്ള ഇടിവ് ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. ആളുകൾ മാളുകളിലും അല്ലെങ്കിൽ വസ്ത്രശാലകളിലും ഒക്കെ പോയി വസ്ത്രങ്ങൾ എടുക്കുന്നതിന് വിമുഖത കാട്ടാൻ തുടങ്ങുന്നു എന്ന ഒരു സൂചനയും ഇതിൻ്റെ ഭാഗമായി വരുന്നു. അതായത് ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ചില പ്രധാനപ്പെട്ട വികാരങ്ങൾ, അതിൻ്റെ ഒരു പ്രാരംഭം എന്ന വണ്ണം നമ്മൾ ചെയ്തിരുന്ന ചില കാര്യങ്ങൾ, ചില ആവേശങ്ങൾ, അതൊക്കെ ഇല്ലാതായി പോയിരിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും ഈ പ്രളയകാലത്തുണ്ടായിരുന്ന ഓണം, അന്ന് ഓണത്തിന് ആഘോഷങ്ങളൊന്നും വേണ്ട എന്ന് പൊതുവെ എല്ലാവരും പ്രസിഡൻസ് അസോസിയേഷനുകളും സർക്കാരും മറ്റ് സംഘടനകളും ഒക്കെ തീരുമാനിച്ചതുകൊണ്ട് അങ്ങനെ ആർഭാടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും നമ്മൾ വീടുകളിൽ ഏറ്റവും ഭംഗിയായി തന്നെ ആ ഓണത്തിൻ്റെ പൊലിമ നിലനിർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതും ഇല്ലാത്തൊരവസ്ഥയാണ്. നമ്മളീ പറയുന്നത് പോലെ ആളുകൾ തെരുവിലൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്, പക്ഷേ പർച്ചേസിങ് കപ്പാസിറ്റിയും ആളുകളിൽ വലുതായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഓണത്തിൻ്റെ മറ്റൊരു വലിയ ആവേശമാണ് ബോണസ്. ബോണസ് കൊടുക്കണമെന്ന് എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളോടും ഇപ്പോൾ സർക്കാർ പറഞ്ഞിട്ടുണ്ട്, ഈ ലേബർ കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ അത് കൊടുക്കണം, സർക്കാർ എന്തായാലും കൊടുക്കുന്നുണ്ട്, സ്വകാര്യ സ്ഥാപനങ്ങളും അത് കൊടുക്കണമെന്ന്, എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളും. പക്ഷേ ഈ പ്രതിസന്ധിയുടെ കാലത്ത് എത്ര പേർ കൊടുക്കും? കൂലിപ്പണിക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ജോലി ചെയ്തിരുന്ന ഇടങ്ങളിൽ, സ്ഥിരമായി ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിന്ന് അവർക്ക് ചെറിയ തുകയൊക്കെ ഓണത്തിന് ബോണസായി ലഭിക്കുന്ന പതിവുണ്ടായിരുന്നു, അതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഓണത്തിന് എന്തെങ്കിലും അധികം കിട്ടിയിരുന്നത്, ചില്ലറ കിട്ടിയിരുന്നത്, അതും നമ്മുടെ സങ്കല്പത്തിൽ നിന്ന് ഇല്ലാതാവുകയാണ്. അങ്ങനെ ഒരു പുതിയ ക്രമത്തിലേക്ക് നമ്മളെ നാം അറിയാതെ തന്നെ കൊണ്ടുപോകുന്ന തരത്തിലാണ് ഇത്തവണ ഓണമെത്തുന്നത്.